നമസ്കാരം മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിനു മുൻപ് ആദ്യം തന്നെ ദിവസവും എഴുതുന്ന നാമങ്ങളെക്കുറിച്ചാണ് പറയുന്നത് മാർച്ച് ഇരുപത്തി ആറ് ചൊവ്വാഴ്ച ഓം ശക്തി നൂറ്റിയെട്ട് തവണയാണ് എഴുതേണ്ടത് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി ബുധനാഴ്ച ഓം കൃഷ്ണായ നമ നമുക്ക് ഐശ്വര്യം ലഭിക്കുന്നതിന് വേണ്ടിയാണ് എഴുതുന്നത് നൂറ്റിയെട്ട് തവണ മാർച്ച് ഇരുപത്തിയെട്ട് വ്യാഴാഴ്ച ഓം ലംബോദരായ നമ നൂറ്റിയെട്ട് തവണയാണ് എഴുതുന്നത് ദോഷങ്ങൾ നീങ്ങി നീങ്ങിക്കിട്ടുന്നതിന് വേണ്ടിയാണ് എഴുതുന്നത് ഇനി മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി വെള്ളിയാഴ്ച ഓം വിനായകായ നമ എന്നാണ് എഴുതേണ്ടത് അൻപത്തി നാല് തവണയാണ് എഴുതേണ്ടത് പാപങ്ങൾ നീങ്ങി നീങ്ങിക്കിട്ടുന്നതിന് വേണ്ടിയാണ് എഴുതുന്നത് മാർച്ച് മുപ്പതാം തീയതി ശനിയാഴ്ച വജ്രകോശം ആണ് എഴുതേണ്ടത് നാൽപ്പത്തി എട്ട് തവണയാണ് എഴുതേണ്ടത് ശത്രുക്കളിൽ നിന്നും രക്ഷ ലഭിക്കുന്നതിന് വേണ്ടിയാണ് എഴുതുന്നത് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച ഓം ശരവണ ഭവ നൂറ്റിയെട്ട് തവണയാണ് എഴുതുന്നത് നമ്മുടെ കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യവും ലഭിക്കുന്നതിന് വേണ്ടിയാണ് എഴുതുന്നത് നിത്യവും നാമങ്ങൾ എഴുതുന്നവർ ഒരു ഇരുന്നൂറ് പേജിൻ്റെ നോട്ട്ബുക്കിൽ എഴുതാവുന്നതാണ് അപ്പോൾ ഈ അടുത്തിടെ എനിക്കൊരു കമൻ്റ് ഉണ്ടായിരുന്നു എന്തിനാണ് ഈ നാമങ്ങൾ എഴുതുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് നാമങ്ങൾ എഴുതുന്നത് അവരവരുടെ വിശ്വാസമാണ് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി ഇതുപോലെയുള്ള കമൻസിന്റെ ആവശ്യമില്ല നാമങ്ങൾ എഴുതണം എന്ന് നിർബന്ധമില്ല വിശ്വാസമുള്ളവർക്ക് മാത്രം എഴുതാവുന്നതാണ് ഈശ്വരന്റെ ആ ഒരു അനുഗ്രഹം നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ നാമങ്ങളൊക്കെ തന്നെ എഴുതുന്നത് ചൊവ്വാഴ്ച ദിവസം മുരുകന് അൻപത്തിനാല് വെറ്റില മാല കൂർത്ത് ചാർത്തുന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഫോട്ടോയിലോ ചാർത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ന് ക്ഷേത്രത്തിൽ പോകണമെന്ന് വിചാരിച്ചതാണ് സാധിച്ചില്ല അതുകൊണ്ട് വീട്ടിൽ ഭഗവാന് ചാർത്തിയ വെറ്റിലമാലയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി വെള്ളിയാഴ്ചയെക്കുറിച്ചാണ് വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ നല്ല ശുഭകരമായ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത് പൂജകൾക്ക് പ്രത്യേകിച്ചും ലക്ഷ്മി പൂജയ്ക്കും ദുർഗാപൂജയ്ക്കും ഒക്കെ തന്നെ വളരെ വിശേഷപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച നമുക്ക് സാധിക്കുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മുടെ വീട്ടിൽ ലക്ഷ്മി പൂജ ചെയ്യുന്നത് വഴി നമുക്ക് എന്തെല്ലാം സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം തന്നെ മാറിക്കിട്ടും ഇപ്പോൾ ഒരു വെള്ളിയാഴ്ചയോ രണ്ട് വെള്ളിയാഴ്ചയോ മാത്രം ലക്ഷ്മി പൂജ ചെയ്തിട്ട് ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞ് നിർത്തരുത് തീർച്ചയായും നമുക്കതിന്റെ അനുഗ്രഹം ഉണ്ടാവുക തന്നെ ചെയ്യും ഞാൻ ഓൾറെഡി വെള്ളിയാഴ്ചകളിൽ ചെയ്യേണ്ട ലക്ഷ്മി പൂജകളെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പൂജ തിരഞ്ഞെടുത്തിട്ട് ഒരു ഒൻപത് വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ പതിനൊന്ന് വെള്ളിയാഴ്ചയോ കണ്ടിന്യൂസ് ആയിട്ട് അത് തന്നെ ചെയ്യുക വെള്ളിയാഴ്ചകളിൽ നമുക്ക് എപ്പോഴെല്ലാം ലക്ഷ്മി പൂജ ചെയ്യാമെന്ന് പറഞ്ഞാൽ രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ ചെയ്യുന്നതിന് വളരെ ഇഫക്റ്റാണ് അതിന് സാധിച്ചില്ലെങ്കിൽ രാവിലെ ആറു മണി മുതൽ ഏഴ് മണിവരെയുള്ള ശുക്രഹോരയിൽ ചെയ്യാവുന്നതാണ് വെള്ളിയാഴ്ച സന്ധ്യയ്ക്ക് ആറു മണി മുതൽ രാത്രി ഒൻപത് മണിവരെയും വെള്ളിയാഴ്ച ചെയ്യുന്ന ലക്ഷ്മി പൂജകൾ ചെയ്യാവുന്നതാണ് സന്ധ്യയ്ക്ക് ചെയ്യുന്നതാണ് കൂടുതൽ ഐശ്വര്യം സന്ധ്യയ്ക്ക് ചെയ്യാൻ സാധിക്കാത്തവർക്ക് രാവിലെ ഏഴ് മണിവരെയുള്ള സമയത്തും ചെയ്യാവുന്നതാണ് ഈ ഇരുപത്തി ഒൻപതാം തീയതി വെള്ളിയാഴ്ച ഇനി പറയുന്ന ഒൻപത് കാര്യങ്ങളെ നിങ്ങൾക്ക് ഏതൊക്കെ ചെയ്യാൻ സാധിക്കും അതൊക്കെ തന്നെ ചെയ്യുക ഇനിയിപ്പോൾ എല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ളവർക്ക് എല്ലാം ചെയ്യാം അതല്ല ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്യാൻ സാധിക്കൂ എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക മാർച്ച് ഇരുപത്തിയൊൻപത് വെള്ളിയാഴ്ച അന്ന് വൈകിട്ട് ആറ് നാൽപ്പത്തി ഒന്ന് വരെ വിശാഖം നക്ഷത്രമാണ് അതുപോലെ തന്നെ വൈകിട്ട് ആറ് ഇരുപത്തി ഒന്ന് വരെ ചതുർത്ഥി തിഥിയുമാണ് സർവാർത്ഥ സിദ്ധി യോഗവും ഈ ദിവസം തന്നെ വരുന്നുണ്ട് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സാധിക്കും എന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു അർച്ചന നടത്തിയിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് ഒൻപത് തവണ ഏത്തമിടുക എന്നുള്ളതാണ് ഗണപതി ഭഗവാന് മാത്രമുള്ള ഒരു സമർപ്പണമാണ് ഏത്തമിടൽ മറ്റൊരു ഈശ്വര സന്നിധിയിലും നമ്മൾ ഏത്തമിടാറില്ല ഗണപതി സന്നിധിയിൽ ഇത് വളരെ പ്രധാനവുമാണ് ഗണപതി ഭഗവാനെ സന്തോഷിപ്പിച്ച് നമ്മുടെ തടസ്സങ്ങളെല്ലാം നീക്കാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ് ഏത്തമിടൽ എന്ന് പറയുന്നത് ഒൻപത് തവണ ഏത്തമിട്ടാൽ മതി ഓം ഗം എന്ന് ഓരോ പ്രാവശ്യവും ചൊല്ലിക്കൊണ്ട് ഏത്തമിടാവുന്നതാണ് ഏത്തമിടാൻ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി പറയാം ഇടത് കാലിന്മേൽ ഊന്നി നിന്നുകൊണ്ട് വലത് കാൽ ഇടത് കാലിന് മുൻപിൽ കൂടി ഇടത്തോട്ട് പിണച്ചു കൊണ്ടുപോയി പെരുവിരൽ മാത്രം നിലത്ത് തൊടിവിച്ച് നിൽക്കണം ഇടത് കൈയുടെ നടുവിരലും ചൂണ്ടാണി വിരലും കൂടി വലത്തേ ചെവിയും വലത്തേ കൈ മുൻവശത്തു കൂടി ഇടത്തോട്ട് കൊണ്ടുപോയി മുൻപറഞ്ഞ രണ്ടു വിരലുകൾ കൊണ്ട് ഇടത്തെ ചെവിയും പിടിക്കണം ഓം ഗം ഗണപതേ നമ എന്ന് ചൊല്ലണം ഓം ഗം ഗണപതേ നമ എന്ന് ചൊല്ലിക്കൊണ്ട് കുമ്പിടുകയും നിവരുകയും ചെയ്യണം ഇതാണ് ഏത്തമിടേണ്ട സമ്പ്രദായം പലരും തെറ്റായ രീതിയിലാണ് ഏത്തമിടാറുള്ളത് രണ്ട് ചെവിയിലും കൈ പിണച്ച് തൊട്ട് ദേഹമിട്ടൊന്ന് കുലിക്കിയാൽ അത് ഏത്തമാകില്ല ഇതുപോലെ വേണം ഏത്തമിടേണ്ടത് ഇതിനെക്കുറിച്ച് ഒരു ശ്ലോകം തന്നെ ഉണ്ട് ഗണേശ പുരാണത്തിൽ ഏത്തമിടലിന്റെ വിധി പറയുന്ന ഒരു ശ്ലോകമുണ്ട് രണ്ടാമതായി ഇപ്പോൾ ഗണപതി ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ പോകാൻ സാധിക്കുന്നവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ് വീട്ടിൽ ഗണപതി ഭഗവാന്റെ ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹം അല്ലെങ്കിൽ വെള്ളരക്ക് ഗണപതി ഭഗവാന്റെ വിഗ്രഹം ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അതിന് കറുകമാല ചാർത്തുക ധൂപദ്വീപ ആരതി എടുക്കുക ഭഗവാന്റെ നാമം ഓം ഗം ഗണപതി നമ ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കാവുന്നതാണ് മൂന്നാമതായിട്ട് അന്ന് നമ്മുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും ദേവീക്ഷേത്രത്തിൽ ചുവന്ന പൂക്കൾ കൊണ്ടുള്ള ഒരു മാല വാങ്ങിക്കൊടുത്ത് അവിടെ ഒരു അർച്ചന നടത്തുക അർച്ചന എന്ന് പറയുമ്പോൾ നമുക്ക് സാധിക്കുന്ന അർച്ചന നടത്തിയാൽ മതി ഇന്ന അർച്ചന തന്നെ ചെയ്യണം എന്ന് നിർബന്ധമില്ല നമുക്ക് ഏത് അർച്ചനയോ അല്ലെങ്കിൽ പുഷ്പാഞ്ജലിയോ ആണോ അവിടെ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത് അത് ചെയ്താൽ മതി അടുത്തത് സാധിക്കുന്നവർക്ക് മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതി കുടുംബക്ഷേത്രത്തിൽ പോയി ദർശനം നടത്താവുന്നതാണ് വളരെയധികം പുണ്യം ലഭിക്കും അടുത്തത് അന്ന് സന്ധ്യയ്ക്ക് ശേഷം പഞ്ചമിതിഥി ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ അന്ന് കിഴങ്ങ് വർഗങ്ങൾ ഏതെങ്കിലും നമ്മുടെ വീട്ടിലുള്ളത് ഭഗവാന്റെ മുന്നിൽ അതായത് നമ്മുടെ വീട്ടിന് വിളക്കിന് മുന്നിൽ അല്ലെങ്കിൽ വാരാഹി ദേവിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ വാരാഹി ദേവിയുടെ മുന്നിൽ അല്ലെങ്കിൽ ഏത് ഫോട്ടോ ആണോ ഉള്ളത് അവിടെ കുറച്ച് കിഴങ്ങ് വെച്ച് അന്ന് പൂജകളൊക്കെ തന്നെ ചെയ്യാവുന്നതാണ് കിഴങ്ങെന്ന് പറയുമ്പോൾ ഉരുളക്കിഴങ്ങോ മധുരക്കിഴങ്ങോ ഏത് കിഴങ്ങായാലും മതി വേവിക്കണമെന്നൊന്നുമില്ല അങ്ങനെ തന്നെ നിവേദ്യമായിട്ട് വെച്ച് നമുക്ക് അന്ന് വൈകുന്നേരം പൂജകൾ ചെയ്യാവുന്നതാണ് പൂജകളും വഴിപാടുകളും ക്ഷേത്ര ദർശനവും ഒന്നും ചെയ്യാൻ സാധിക്കാത്തവരാണെങ്കിൽ അന്ന് അന്നദാനം നടത്തിയാൽ തന്നെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും ഈശ്വരന്റെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കുകയും ചെയ്യും അന്നദാനത്തിലൂടെ ഏഴാമതായി വെള്ളിയാഴ്ച ഒന്നുകിൽ രാവിലെ ചെയ്യണം അല്ലെങ്കിൽ വൈകുന്നേരം ഒരു അഞ്ചര മണിക്കു ശേഷം ചെയ്യാവുന്ന കാര്യമാണ് നമ്മുടെ വീട്ടു അതായത് ഫ്രണ്ട് ഡോറിൻ്റെ വാതിൽപ്പടിയിൽ ചന്ദനവും കുങ്കുമവും കൊണ്ട് പൊട്ട് അവിടെ ഒരു ധൂപ ദീപ ആരതി എടുത്ത് വാതിൽപ്പടി തൊട്ട് തൊഴുക വാതിൽപ്പടിയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കുടുംബ ദേവത അതായത് നമ്മുടെ കുലദൈവം നമ്മുടെ വീടിനെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ വാതിൽ പടിയിൽ ഉണ്ടായിരിക്കും എന്നാണ് വിശ്വാസം അതുകൊണ്ടാണ് വെള്ളിയാഴ്ചകളിൽ പടിയിൽ ഫ്രണ്ട് ഡോറിന്റെ വാതിൽ പടിയിൽ മഞ്ഞൾ കൊണ്ട് തുടച്ച് അരിമാവ് കൊണ്ട് കോലമൊക്കെ ഇടുന്നതിന്റെ കാരണം ഇത് മാത്രമല്ല വെള്ളിയാഴ്ച രാവിലെ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച ബ്രഹ്മ ഇത് ചെയ്യേണ്ടത് ചെയ്യാൻ സാധിക്കുന്നവർക്ക് ചെയ്യാവുന്നതാണ് വെള്ളിയാഴ്ച രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ ആദ്യം തന്നെ ഒരു തുണി കൊണ്ടുവന്ന് കുറച്ച് വെള്ളം മുക്കി നമ്മുടെ പടി നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കുക അതിനുശേഷം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല കട്ടിക്ക് കുഴച്ചിട്ട് കുറച്ച് പച്ചക്കർപ്പൂരം കൂടി പൊടിച്ച് ചേർത്ത് അത് നമ്മുടെ പടിയിൽ നല്ലതുപോലെ തേച്ചു വിടുക നല്ലതുപോലെ പൂശി വിടുക അതിനുശേഷം ചന്ദനവും മഞ്ഞളും ഉങ്കുമവും ഒക്കെ കൊണ്ട് പൊട്ടൊക്കെ തൊട്ട് നൂപദ്വീപ ആരതി എടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ് കൂടുതൽ മംഗളകരവുമാണ് അടുത്തത് അന്ന് രാവിലെയും സന്ധ്യക്കും നമ്മുടെ വീട്ടിൽ പുഹ എല്ലാ മുറിയിലും ഒന്ന് കാണിക്കുക അവസാനമായിട്ട് വെള്ളിയാഴ്ച രാവിലെ അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തിയിട്ട് സ്കന്ധ കവചം ഒരു പ്രാവശ്യം കേൾക്കുകയോ അല്ലെങ്കിൽ ചൊല്ലുകയോ ചെയ്യാവുന്നതാണ് ഇതിൽ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുക നമ്മുടെ കുടുംബത്തിന് സകലവിധ ഐശ്വര്യങ്ങളും ലഭിക്കും ചെയ്യുന്നത് കൊണ്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും പൈസക്കുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടും വരുമാനമാർഗങ്ങളുണ്ടാകും സന്തോഷവും സമാധാനവും ഉണ്ടാകും അങ്ങനെ എല്ലാവിധ നന്മകളും ഭഗവാന്റെ അനുഗ്രഹത്താൽ നമുക്ക് ലഭിക്കും ഇതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച പൂജകളും വെള്ളിയാഴ്ച ശുക്രഹോരയിൽ ചെയ്യുന്ന പൂജകളും ഒക്കെ തന്നെ ചെയ്യാവുന്നതുമാണ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതൊക്കെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം